കൊച്ചി കോർപ്പറേഷനിൽ കനത്ത പരാജയത്തിന് പിന്നാലെ എറണാകുളം ഡി സി സിയിൽ പൊട്ടിത്തെറി. അഴിമതിക്കാരെയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും സ്ഥാനാർത്ഥിയാക്കിയതാണ് തോൽവിക്ക് കാരണമായതെന്ന് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിയും വക്താവുമായ അജയ് തറയൽ. പരാജയത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റിന് കത്തയച്ചു. അതിനിടെ ലീഗ് വിമതന്റെ പിന്തുണയോടെ കൊച്ചി കോർപ്പറേഷൻ ഭരണം എൽ ഡി എഫ് ഉറപ്പിച്ചു. വർഷം നീണ്ട കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ എറണാകുളം ഡി സി സിയിൽ തമ്മിലടിയും തുടങ്ങിക്കഴിഞ്ഞു. അതൃപ്തിയിലായിരുന്ന നേതാക്കളെല്ലാം ജില്ലാ നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തി. കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിയും വക്താവുമായ അജയ് തറയിൽ കെ പി സി സി പ്രസിഡന്റിന് കത്തയച്ചുകൊണ്ടാണ് പൊട്ടിത്തെറിക്ക് തുടക്കമിട്ടത്. സ്ഥാനാർത്ഥിത്വത്തിലുണ്ടായ അപാകത മൂലമാണ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് അജയ് തറയിൽ ആരോപിച്ചു. അഴിമതിക്കാരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും സ്ഥാനാർത്ഥികളായെന്ന് മത്സരിച്ച് പരാജയപ്പെട്ട എൻ വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പേരെടുത്തു പറയാതെ കത്തിൽ ചൂണ്ടിക്കാട്ടി. സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി കറക്ക് കമ്മിറ്റിയായി രൂപാന്തരപ്പെട്ടു. ഇഷ്ടക്കാർക്ക് സ്ഥാനാർത്ഥിത്വം യഥേഷ്ടം പങ്കിട്ട് നൽകിയെന്നും പരാജയത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നും ആവശ്യപ്പെട്ടു. യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലത്തിൽ ഒരു സീറ്റിന് പരാജയപ്പെട്ട കെ പി സി സി ജനറൽ സെക്രട്ടറി എൻ വേണുഗോപാലും ഡി സി സിക്കെതിരെ രംഗത്തെത്തി. വിമതശല്യവും തർക്കങ്ങളും മുന്നണിയെ കാര്യമായി ബാധിച്ചു. ഇവ പരിഹരിക്കാൻ നേതൃത്വം ശ്രമിച്ചില്ല. കോർപ്പറേഷനിലെ മുൻ ഭരണസമിതിയിലെ വിവാദങ്ങൾ ദോഷം ചെയ്തെന്നും ഇക്കാര്യങ്ങളെല്ലാം കോൺഗ്രസ് വിശദമായി പരിശോധന നടത്തണമെന്നുമാണ് ആവശ്യം. അപ്രതീക്ഷിതമായ തോൽവികളുടെ ഞെട്ടൽ മാറിയതിന് ശേഷമാണ് സ്ഥാനാർത്ഥികളും ജില്ലയിലെ അസംതൃപ്തരുമെല്ലാം ഇപ്പോൾ നേതൃത്വത്തിനെതിരെ വാളോങ്ങി നിൽക്കുന്നത്. അതിനിടെ കൊച്ചി കോർപ്പറേഷനിൽ ലീഗ് വിമതന്റെ പിന്തുണയോടെ എൽ ഡി എഫ് ഭരണം ഉറപ്പാക്കി. യു ഡി എഫ് മുൻ ഭരണസമിതിയിലെ സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയായിരുന്ന ടി കെ അഷ്റഫാണ് എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത്. കൈരളി ന്യൂസ് കൊച്ചി. കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ശരത് നെല്ലിയാടി കൂടിച്ചേരുന്നുണ്ട്. ശരത്, ഗുഡ് മോർണിംഗ്. ശരത്, കൊച്ചി കോർപ്പറേഷനും നഷ്ടമായതോടുകൂടി ഡി സി സിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അജയ് തറയലിന്റെ കത്ത് അതാണ് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ എടുത്തു പറഞ്ഞ അല്ലെങ്കിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കത്ത് അജയ് തറയിൽ നൽകിയിരിക്കുന്നത്. ഈ കത്തിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പറയാം. ഈ കത്തിന്റെ ഉള്ളടക്കം, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ, ഇതിൽ നിന്നും ഡി സി സിയിലെ പ്രശ്നങ്ങൾ എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് പ്രിയ, ഈ ഒരു കത്തിൽ പ്രധാനമായും അജയ് തറയിൽ പറയുന്നത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണമായതാണ് എന്നാണ് അജയ് തറയിൽ ഈ ഒരു കത്തിൽ പറയുന്നത്. കാരണം നമുക്കറിയാം ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം തുടക്കത്തിൽ തന്നെ വലിയ വിവാദമായിരുന്നു. ഇത്തരത്തിൽ വിമതരും അതേപോലെ തന്നെ മറ്റ് നേരത്തെ വിമതരായവർ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളാവുന്ന സാഹചര്യം, അതേപോലെ തന്നെ മുൻപ് യു ഡി എഫിൻ്റെ പാനലിൽ മത്സരിച്ചവർ ഇത്തവണ വിമതരാകുന്ന സാഹചര്യം, ആ രീതിയിൽ കോൺഗ്രസിൽ തുടക്കത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അസാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ളൊരു കാരണമാണ് പരാജയത്തിന് കാരണമെന്നാണ് അജയ് തറയിൽ കത്തിൽ പറയുന്നത്. മാത്രമല്ല പ്രധാനമായും അജയ് തറയിൽ ഈ ഒരു കത്തിൽ പറയുന്നത് അഴിമതിക്കാരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അതായത് നമുക്കറിയാം എൻ വേണുഗോപാൽ അടക്കം കോൺഗ്രസിൻ്റെ കൊച്ചി കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന എൻ വേണുഗോപാലിനടക്കം ഇത്തരത്തിൽ പേരെടുത്ത് പരാമർശിക്കാതെ, ആ രീതിയിലുള്ള നേതാക്കളെല്ലാം തന്നെ പേരെടുത്ത് പരാമർശിക്കാതെയുള്ള ഒരു വിമർശനമാണ് ഈ ഒരു കത്തിൽ അജയ് തറയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇഷ്ടപ്പെട്ടവരെ യഥേഷ്ടം തിരികെ കയറ്റുന്ന രീതിയിലായിരുന്നു നേതൃത്വം ശ്രമിച്ചത്. അതെല്ലാം തന്നെ കനത്ത തിരിച്ചടിക്ക് കാരണമായെന്നും അജയ് തറയിൽ ഒരു കത്തിൽ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം കമ്മിറ്റി കറക്കു കമ്മിറ്റിയായെന്നും ഈ ഒരു വിമർശനവും കത്തിൽ അജയ് തറയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടവർക്ക് ഈ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം നൽകിയത് ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണമെന്നാണ് കത്തിൽ അജയ് തറയിൽ പ്രധാനമായും പറയുന്നത്. ഈ ഒരു രീതിയിൽ അന്വേഷണം നടത്തി അതിൽ നടപടി സ്വീകരിക്കണമെന്നാണ് കത്തിലെ അജയ് തറയിൽ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഈ ഒരു കത്ത് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ യു ഡി എഫിൻ്റെ സിറ്റിംഗ് മത്സരിച്ച് ഒരു വോട്ടിന് പരാജയപ്പെട്ട എൻ വേണുഗോപാലും ജില്ലാ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് വിമതശല്യവും തർക്കങ്ങളും തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്, മുന്നണിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇവ ഇത്തരത്തിൽ ഇവ പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വം ശ്രദ്ധിച്ചില്ല എന്നതാണ്, അല്ലെങ്കിൽ നേതാക്കൾ ശ്രദ്ധിച്ചില്ല എന്നതാണ് വേണുഗോപാൽ ഈ ഒരു ഇത് സംബന്ധിച്ച് പ്രധാനമായും ഉന്നയിക്കുന്ന വാദം ഉന്നയിക്കുന്നത്. അതായത് കോർപ്പറേഷനിൽ ഇത്തരത്തിൽ നേരത്തെ നമുക്കറിയാം വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണെങ്കിൽ പോലും ഒരു വോട്ടിനാണ് വേണുഗോപാൽ പരാജയപ്പെടുന്നത്. നേരത്തെ സിറ്റിംഗ് സീറ്റായ സീറ്റിലാണ് വേണുഗോപാൽ മത്സരിക്കുന്നത്. അവിടെ പോലും കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പോലും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ആ രീതിയിൽ വിമതശല്യവും ഇത്തരത്തിൽ തർക്കങ്ങളും എല്ലാം തന്നെ കോൺഗ്രസിനെ പരാജയത്തിൽ നയിച്ചു എന്നാണ് വേണുഗോപാൽ പറയുന്നത്. അത് പരിഹരിക്കാൻ നേതൃത്വത്തിന് സാധിച്ചില്ല എന്നതാണ് വേണുഗോപാൽ ഈ ഒരു കത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ
മാത്രമല്ല കോർപ്പറേഷനിലെ മുൻ ഭരണസമിതിയുടെ വിവാദങ്ങളെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തെന്നും കത്തിൽ വേണുഗോപാൽ പറയുന്നുണ്ട്. ഇതെല്ലാം ഈ രീതിയിലെല്ലാം കാര്യങ്ങളും അന്വേഷണം നടത്തി കോൺഗ്രസ് നടപടി സ്വീകരിക്കണമെന്നാണ് വേണുഗോപാലും ഈ ഒരു കത്തിൽ പറയുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിയായ അജയ് തറലിൻ്റെ കത്തിലും പറയുന്നത്. അതായത് കോൺഗ്രസിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വത്തിലുണ്ടായ വീഴ്ച തന്നെയാണ്. അതുമാത്രമല്ല ഇത്തരത്തിൽ വിമതരുടെ ശല്യവും അതേപോലെ തന്നെ തർക്കങ്ങളും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായെന്നാണ് ഈ ഒരു നിലവിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പുതിയ തർക്കങ്ങളിലേക്ക് കോൺഗ്രസിനിടയിലുള്ള പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് ഈ രീതിയിൽ വിമതശല്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പരസ്യമായ തർക്കം പൊതുവേ കൊച്ചിയിൽ കുറവായിരുന്നു. എന്നിരുന്നാലും തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പരസ്യമായ രീതിയിൽ പലരും തർക്ക പൊട്ടിത്തെറിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നേതാക്കൾക്കിടയിൽ പരസ്യമായി പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം. ശരത്ത്, ഈ കോർപ്പറേഷൻ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നിരവധി അഴിമതി ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങൾ എന്ന് പറയുന്നത്. കൊച്ചി മേയറിനെ ഉൾപ്പെടെ എതിരെ അവർക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിരുന്നു. ആ സമയത്തും കൊച്ചി കോർപ്പറേഷനിൽ ഒരു വിശ്വാസം യു ഡി എഫിന് ഉണ്ടായിരുന്നു, തങ്ങൾക്ക് തന്നെ കിട്ടും, അത് ജനങ്ങൾ തങ്ങൾക്ക് തന്നെ കുത്തും എന്ന രീതിയിലുള്ള പ്രതികരണം പോലും, അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം പല ഘട്ടങ്ങളിലും പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ കോർപ്പറേഷനിൽ വന്ന നിരവധി വീഴ്ചകൾ, കോർപ്പറേഷന്റെ നടത്തിപ്പിൽ വന്ന വീഴ്ചകൾ, ഫയലുകൾ കാണാതെ പോകുന്ന സംഭവങ്ങൾ വരെ കോർപ്പറേഷനെ സംബന്ധിച്ച് കണ്ടതാണ്. ഈ കൊച്ചി കോർപ്പറേഷൻ കൈവിട്ടത് അത് ആ യു ഡി എഫ് കാഴ്ചവെച്ച അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭരണത്തിന്റെ തന്നെ ഒരു ഇത് ജനങ്ങൾ അതിന് നൽകിയ മറുപടിയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു തോൽവി അല്ലെങ്കിൽ കോർപ്പറേഷൻ നഷ്ടമായതിനെ കുറിച്ച് എന്താണ് അണികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ജനങ്ങളിൽ നൽകുന്ന ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? അതായത് കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എൽ ഡി എഫിന് ഒരു അനുകൂലമായ സാഹചര്യമായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അതായത് കോർപ്പറേഷനിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ വീഴ്ചകൾ അത് എടുത്തു പറഞ്ഞ് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രചരണം നടത്തിയത്. അതായത് കഴിഞ്ഞ ഭരണസമിതി നടത്തിയ ഒരുപാട് വീഴ്ചകളുണ്ടായിരുന്നു. നേരത്തെ പ്രിയ സൂചിപ്പിച്ചതുപോലെ ഫയൽ ഏറ്റവും ഒടുവിൽ നടന്ന ഫയൽ കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരെ അത് എത്തി നിന്നു. അതായത് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കരാർ കമ്പനിക്ക് പണം തിരികെ നൽകുന്ന സാഹചര്യം, അത് ഇത്തരത്തിൽ കോർപ്പറേഷൻ വലിയ നഷ്ടമുണ്ടാക്കിയെന്ന പ്രചരണം എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് നിരവധി അഴിമതി ആരോപണങ്ങളും അതേപോലെ തന്നെ മറ്റ് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താതെ പോയതും, കൂടാതെ ഹൈക്കോടതിയുടെ തന്നെ വിമർശനം കൊച്ചി കോർപ്പറേഷന് നേരിടേണ്ടി വന്നു. അതായത് വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം, ആ രീതിയിൽ മഴക്കാലത്ത് കൊച്ചി കോർപ്പറേഷൻ നേരിടുന്ന വലിയ പ്രതിസന്ധി, ഇതൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിരുന്നില്ല. ഈ വിവാദങ്ങളെല്ലാം നിലനിൽക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യങ്ങൾ തന്നെയായിരുന്നു പ്രധാന പ്രചരണ ആയുധം. അതെല്ലാം പ്രചരണത്തിൽ മുൻനിർത്തി തന്നെയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ആ ഒരു ഘടകം തന്നെയാണ് എൽ ഡി എഫിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് അനുകൂലമായത് എന്ന് പറയാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ളൊരു അതായത് വികസന നേട്ടങ്ങളൊന്നും തന്നെ പറയാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ ഒരു വികസന നേട്ടവും കോൺഗ്രസിന് പറയാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല കോൺഗ്രസിനിടയിൽ തന്നെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് തർക്കങ്ങളും വിമതശല്യവും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമുണ്ടായത് അത് പരിഹരിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം ശ്രദ്ധിച്ചിരുന്നില്ല. സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ പോലും ഇഷ്ടപ്പെട്ട രീതിയിൽ യഥേഷ്ടം സ്ഥാനാർത്ഥികളെ നിർത്തുന്ന നേതാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ നിർത്തുന്ന രീതിയിൽ ആ ഒരു സമീപനം സ്വീകരിച്ചു. അത്തരം ആരോപണമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും ആ രീതിയിലുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതായത് ശരത്താണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്. നന്ദി ശരത്ത് വിവരങ്ങൾ നൽകിയതിന്.